भूतेर्महद्भिर्य इमा पुरो विभु निर्मायशेते यदमूषु पुरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोलं कृषीष्ट भगवान् वचांसि मे। भागवतते अरियान् ई भागवतत्तिल् अलियान् भागवतते अरियान् श्रीमद्भागवतत्तिल् अलियान् लक्ष्यमदुं मात्रं हरियिल् भक्तियुणर्तुं संगीतं हरिनामलहरि सौभाग्यं भागवतते अरिया भागवतत्तिल् अलिया। ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണി ദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയാ ഗുരുവായിന്നിൽ നിത്യം ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ഗുരുവായിന്നിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ഹരേ ശ്രീകൃഷ്ണ കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു എന്നിൽ ഭാഗവത കഥ നിറയേണേ ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയാ ആദ്യത്തെ ഗുരുവായൂരൻ്റെ അച്ഛനുപാദ നമസ്കാരം ആദ്യത്തെ ഗുരുവായൂർ അച്ഛനുപാദ നമസ്കാരം അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ എന്നിൽ
ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയ ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതുന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയ. ഭാഗവതത്തിൽ അലിയ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധ അഥ ഷോഡശോധ്യായ മൈത്രേയ ഉവാച. ഇതി ബ്രുവാണം നൃപതിം ഗായകാ മുനി ചോദിതാ തുഷ്ടുസ്തുഷ്ടമനസസ്തദ്വാഗാമൃതസേവയാ. നാലം വയം തേ മഹിമാനുവർണനേ യോ ദേവവിദ്യോവതതാരമായയാ. വേനാംഗജാതസ്യ ച പൗരുഷാണി തേ വാചസ്പതീനാമപി ബഭ്രമോർധിയാ. അഥാപ്യുദാരശ്രവസപൃഥോർഹരേ കലാവതാരസ്യ കഥാമൃതാദൃതാ. യഥോപദേശം മുനിഭി പ്രചോദിതാ ശ്ലാഘ്യാനി കർമാണി വയം വിതന്മഹീ. ഏഷ ധർമ്മഭൃതാം ശ്രേഷ്ഠോ ലോകം ധർമ്മേനുവർത്തയൻ ഗോപ്താ ച ധർമ്മസേതൂനാം ശാസ്താ തൽപരിപന്ധിനാം. ഏഷ വൈ ലോകപാലാനാം ബിഭർത്യേകസ്തനോസ്തനു കാലേ കാലേ യഥാ ഭാഗം ലോകയോരുഭയോർഹിതം. വസുക്കാല ഉപാദത്തെ കാലേ ചായം വിമുഞ്ചതി സമസർവേഷു ഭൂതേഷു പ്രതപൻ സൂര്യവദ്വിഭൂ. തിദിക്ഷത്യക്രമം വൈന്യ ഉപര്യാക്രതമതാമപി ഭൂതാനാം കരുണശ്വതാർത്ഥാനാം ക്ഷിതിവൃത്തിമാൻ. ദേവേ വർഷത്യസൌ ദേവോ നരദേവ വപുർഹരി കൃച്ഛ്രപ്രാണാ പ്രജാഹ്യേഷ രക്ഷിഷ്യത്യഞ്ജസേന്ദ്രവൽ. ആപ്യായത്യസൌ ലോകം വദനാമൃതമൂർത്തിനാ സാനുരാഗാവലോകേന വിശദസ്മിതചാരുണാ. അവ്യക്തവന്മേഷ നിഗൂഢകാര്യോ ഗംഭീരവേധ ഉപഗുപ്തവിത്ത അനന്തമാഹാത്മ്യഗുണൈകധാമ പൃഥു പ്രചേത ഇവ സംവൃതാത്മാ. ദുരാസതോ ദുർവിഷഹ ആസന്നോപി വിദൂരവൽ നൈവാഭിഭവിതം ശക്യോ വേനാരണ്യുദ്ധിതോനല. അന്തർബഹിഷ്ഠ ഭൂതാനാം പശ്യൻ കർമാണി ചാരണൈ ഉദാസീന ഇവാധ്യക്ഷോ വായുരാത്മേവ ദേഹിനാം. നാദണ്ഡ്യം ദണ്ഡയത്യേഷ സുതമാത്മദ്വിഷാമപി ദണ്ഡയത്യാത്മജമപി ദണ്ഡ്യം
धर्मपथे स्थिता अस्या प्रतिहतं चक्रं प्रधो रामान साजलाल वर्तते भगवान अर्को यावत्तपदियोग गोगणै रंजयिष्यति यल्लोकमयमात्मविचेष्टितै अथामुमाहुराजानं मनोरंजनकै प्रजा दृढव्रत सत्यसंधो ब्रह्मण्यो वृद्धसेवका शरण्य सर्वभूतानां मानदो दीनवत्सला मातृभक्ति परस्त्रीषु पत्न्यामर्थैवात्मना प्रजासु पितृवत्स्निग्धा किंगरो ब्रह्मवादिनां देहिनामात्मवल्प्रेष्ठा सुहृदां नन्दिवर्धना मुक्तसङ्गप्रसङ्गोऽयं दण्डपाणिरसाधुषु अयं तु साक्षान् भगवां स्त्र्यधीशा कूटस्थ आत्मा कलयावतीर्णा यस्मिन्न विद्या रचितं निरर्थकं पश्यन्ति नानार्थमपि प्रतीतम् अयं भुवो मण्डलमोदयार्देर्गोप्तैकवीरो नरदेवनाथ आस्थाय जैत्रं रथमात्तचाप पर्यस्यते दक्षिणतो यथार्का अस्मै नृपाला किल तत्र तत्रा बलिं हरिष्यन्ति सलोकपाला मंस्यन्त येषां स्त्रिय आदिराजा चक्रायुधं तद्यशौद्धरन्द्या अयं महीं गां दुदुहेधिराजा प्रजापतिर्वृत्तिकरप्रजानां यो लीलयाद्रीन् स्वशरासकोट्या भिन्दन् समां गामकरोद्यथेन्द्रा विस्फूर्जयन्नाजगवं धनुस्वयं यदा चरल्क्ष्मामविषह्यमाजौ तदा निलिल्युर्दिशि दिश्यदश्छन्दो लाङ्गूलमुद्यम्य यथा मृगेन्द्र एषोऽश्वमेधान् शतमाजहार सरस्वती प्रादुर्भावि यत्र अहारिषीदस्य हयं पुरन्दरा शतक्रतुश्चरमे वर्तमाने एषस्वसत्मोपवने समेत्य सनल्कुमारं भगवन्तमेकम् आराध्य भक्त्या भजतामलं तज्ज्ञानं यतो ब्रह्मपरं विदन्ति तत्र तत्र गिरस्तास्ता इति विश्रुतविक्रमा श्रोष्यत्यात्माश्रिता गाथा पृथुपराक्रमा दिशो विजित्या प्रतिरुद्धचक्रा स्वतेजसोत्पाटितलोकशल्या सुरासुरेन्द्रैरुपगीयमान महानुभावो भवितापतिर्भुवा श्रीहरये नमः। इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां चतुर्थस्कन्धे कामप्रकरणे आविष्टा गुणनिरूपणं नाम षोडशोऽध्याय सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द असारे संसारे विषय विषसंगाकुलधिया क्षणार्थं क्षेमार्थं पिबद शुकगाधा तुलसुधां किमर्थं व्यर्थं भो व्रजतकुपथे कुल्सितकथे परीक्षिल्साक्षी यल्श्रवणगदमुत्युक्तिकथने सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द ॐ नमो भगवते वासुदेवाय श्रीमद्भागवतम् അറിയാനലിയാൻ എന്ന ഈ അക്ഷരോപാസന അത് ദാ ഇന്ന് ചതുർത്ഥസ്കന്ധത്തിലെ 16-ാമത്തെ അധ്യായം നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചു. അതിനെ അനുസ്മരിക്കുകയാണ് ഇനി പ്രഭാഷണ രൂപത്തിൽ. പൃഥുമഹാരാജാവ് സൂതന്മാരോടും വന്ദികളോടും മാഗധന്മാരോടുമൊക്കെ തന്നെ സ്തുതിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് ഉള്ള വാക്കുകളാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. മൈത്രേയ മഹർഷി പറയുന്നു, ഇതി ബ്രുവാണം നൃപതിം ഗായകാമുനി ചോദിതാ തുഷ്ടുവുസ്തുഷ്ടമനസസ്തവാ തദ്വാഗാമൃതസേവയാ ഇതി ബ്രുവാണം. ഇങ്ങനെ പറയുന്ന ആ രാജാവിനെ
മുനിചോദിതാഹ, മുനികളാൽ പ്രേരിപ്പിക്കപ്പെട്ട ആ ഗായകന്മാർ, പാട്ടുകാർ, തദ്വാഗാമൃത സേവയ, അദ്ദേഹത്തിൻ്റെ വാക്കാകുന്ന അമൃത സേവിച്ചത് കൊണ്ട് സന്തോഷിച്ച മനസ്സോടുകൂടി തുഷ്ടമനസഹ തുഷ്ടുവു സ്തുതിച്ചു എന്ന് അവിടെ പറയുന്നു. അപ്പൊ രാജാവിനെ കുറിച്ച് സ്തോത്രം ചെയ്തു. നാലം വയം തേ മഹിമാനുവർണനേ യോ ദേവവര്യോവതാരമായ വേനാംഗജാതസ്യ ച പൗരുഷാണി തേ വാചസ്പതിനാമപി ബ്രഹ്മൂർധിയ ദേവവര്യായ. ദേവശ്രേഷ്ഠനായ ആരാണോ മായ കൊണ്ട് സ്വേച്ഛയാൽ അവതാര അവതരിച്ചു, തേ മഹിമാനുവർണനേ, അത് അനുക്രമത്തിൽ വർണ്ണിക്കുന്നതിന് വയം ന അലം, ഞങ്ങൾ സമർത്ഥരല്ല. വേനാംഗജാതസ്യ തേ, വേനശരീരത്തിൽ നിന്നും ഉണ്ടായ അങ്ങയുടെ പരാക്രമങ്ങളെക്കുറിച്ച്, വാചസ്പതീനാം അപി ധിയ, വാക്പതികളുടെ ബുദ്ധിവൃത്തികളും പരിഭ്രമിക്കുന്നതാണ്, അവർക്ക് പോലും സാധിക്കില്ല. പൃഥുവിനെക്കുറിച്ചുള്ള സ്തോത്രം ആണ് ആദ്യത്തെ ഒരു ശ്ലോകം കഴിഞ്ഞ ബാക്കിയുള്ളത് മുഴുവൻ. ഇവിടെ പറയുകയാണ്, അങ്ങയുടെ മഹിമയെ അനുക്രമമായി വർണ്ണിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം ദേവന്മാരിൽ അതിശ്രേഷ്ഠനായി ശ്രീഹരി തന്നെയാണ് വേനന്റെ ശരീരത്തിൽ നിന്നും അവതരിച്ചേക്കണതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. വാക്പതികളായ ബ്രഹ്മവാദികളുടെ ബുദ്ധിവൃത്തികൾക്ക് പോലും അവിടെ പരിഭ്രമമുണ്ടാവും അവിടുത്തെ സ്തുതിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. അഥാപ്യുദാരശ്രവസപ്രഥോർഹരേ കലാവതാരസ്യ കഥാമൃതാദൃത യഥോപദേശം മുനിഭി പ്രചോദിത ശ്ലാഘ്യാനി കർമാണി വയം വിതന്മഹി. ഇനി അശക്തന്മാരാണെങ്കിലും അഥാപി എങ്കിലും ഹരേ കലാവതാരസ്യ, ഹരിയുടെ അംശാവതാരമായിരിക്കുന്ന സർവാർത്ഥസാധകമായ ഉദാരശ്രവസഹ, ആ സർവാർത്ഥസാധകമായ യശസ്സോടുകൂടിയ പൃഥോതവ, പൃഥുരാജാവായ അങ്ങയുടെ കഥാമൃതാദൃത, കഥാമൃതത്തിൽ ആദരവോടുകൂടി ഞങ്ങൾ മുനീശ്വരന്മാർ പ്രചോദിതാഹ, അവർ പ്രചോദിപ്പിക്കപ്പെട്ടതനുസരിച്ച് അല്ലെങ്കിൽ അവർ പ്രേരിപ്പിച്ചതനുസരിച്ച്, യഥോപദേശം, ആ ഉപദേശത്തെ അനുസരിച്ച്, ശ്ലാഘ്യാനി കർമാണി വിതന്മഹി, കീർത്തിക്കാൻ യോഗ്യമായ കർമ്മങ്ങളെക്കുറിച്ച് ഇതാ പറയുകയാണ്. അവരുടെ പ്രേരണ അനുസരിച്ചും സർവാർത്ഥസാധകമായ യശസ്സിൻ്റെ ഉൽപ്പത്തി സ്ഥാനങ്ങളും ശ്ലാഘ്യങ്ങളുമായിരിക്കുന്ന പൃഥുമഹാരാജാവെ, അങ്ങയുടെ കർമ്മങ്ങളെ ഞങ്ങളിതാ വർണ്ണിക്കുന്നു. ഏഷ ധർമ്മഭൃതാം ശ്രേഷ്ഠോ ലോകം ധർമ്മേനുവർത്തയൻ ഗോപ്താ ച ധർമ്മസേതൂനാം ശാസ്താ തത്പരിപന്ധിനാം. ഇദ്ദേഹം എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് പറയുന്നത്? ധർമ്മിഷ്ഠനായിരിക്കുന്നത് മാത്രമല്ല, ലോകത്തെ മുഴുവൻ ധർമ്മത്തിൽ നിന്ന് തെറ്റാതെ സഞ്ചരിപ്പിക്കും. ധർമ്മസേതൂനാം ഗോപ്താച, ധർമ്മമാർഗങ്ങളുടെ രക്ഷിതാവായിരിക്കും. ധർമ്മത്തെ അനുവർത്തയൻ, ധർമ്മത്തിൽ അനുസരിപ്പിക്കുന്ന ആളായിരിക്കും. തൽപരിപന്ധിനാം, അതിൻ്റെ ശത്രുക്കളെ ശാസിതാവുമായിരിക്കും, അവരെയൊക്കെ ശിക്ഷിക്കും. ധർമ്മത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്നവരെ അങ്ങ് ശിക്ഷിക്കും. വർണ്ണാശ്രമാദി ധർമ്മമാർഗങ്ങളെ സംരക്ഷിക്കും. അതുകൊണ്ട് ധർമ്മിഷ്ഠന്മാരിൽ അങ്ങ് ഏറ്റവും ശ്രേഷ്ഠനാണ്. ഏഷവൈ ലോകപാലാനാം വിഭക്തേകസ്തനോതനു കാലേ കാലേ യഥാഭാഗം ലോകയോരുഭയോർഹിതം. ഇങ്ങനെ ഇദ്ദേഹം മറ്റുള്ളവരുടെ സഹായത്തെ അപേക്ഷിക്കാതെ ഏകനായി തന്നെ യജ്ഞാദി ധർമാനുഷ്ഠാനങ്ങളെ ഒരു മുടക്കവുമില്ലാതെ ഈ ലോകത്തിൽ പ്രചരിപ്പിക്കും. ദേവലോകത്തിനും വൃഷ്ട്യാദികളെ കൊണ്ട് ഈ ലോകത്തിനും ഹിതത്തെ ജനിപ്പിക്കുന്നവനായതുകൊണ്ട് സൂര്യൻ, ഇന്ദ്രൻ തുടങ്ങിയ ലോകപാലന്മാരുടെ അംശങ്ങളെ സ്വശരീരത്തിൽ അവിടുന്ന് വഹിച്ചിരിക്കുന്നു എന്ന് ആളുകൾ പറയും. അതാത് കാലത്ത് ആവശ്യമായിരിക്കുന്ന അതാത് പ്രവൃത്തികൾ നിമിത്തം ലോകത്തിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഇന്ദ്രനെ പോലെ മഴ പെയ്യിക്കും, സൂര്യനെ പോലെ ചൂടും വെളിച്ചവും നൽകും, അതൊക്കെ അങ്ങക്ക് സാധിക്കുമെന്നാണ്. വസുകാല ഉപാദത്തെ കാലേ ചായം വിമുഞ്ചതി സമസർവേഷു ഭൂതേഷു പ്രതപൻ സൂര്യവത് വിഭൂ. സർവേഷു ഭൂതേഷു, സകല ഭൂതങ്ങളിലും തുല്യനായിട്ട് സൂര്യനെ പോലെ പ്രകർഷേണ പ്രതാപത്തെ പ്രകാശിപ്പിക്കും. വിഭു, സർവസമർത്ഥനായിരിക്കും ഇദ്ദേഹം. കാലത്തിൽ വസു ധനത്തെ സ്വീകരിക്കുന്നു, കാലത്തിൽ
അതിനെ വിടുകയും ചെയ്യുന്നു. സൂര്യൻ കിരണങ്ങൾ കൊണ്ട് സമുദ്രാദി ജലത്തെ നീരാവിയാക്കി അതിനുശേഷം വീണ്ടും ആ മഴ പെയ്യിക്കുന്നത് പോലെ സമൃദ്ധികാലത്ത് ജനങ്ങളിൽ നിന്ന് കരം പിടിക്കും. അവർക്ക് ആപത്ത് വരുന്ന സമയത്ത് അവർക്ക് അത് തന്നെ തിരിച്ച് കൊടുക്കുകയും ചെയ്യും. സൂര്യസദൃശമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തി. സൂര്യൻ അങ്ങനെയാണ്, വർഷകാലത്തിൽ സൂര്യൻ ജലത്തെ ലോകത്തിന് വിട്ടുകൊടുക്കും, വേനൽക്കാലത്ത് അതിനെ മുഴുവൻ വലിച്ചെടുക്കും, ക്ഷാമകാലത്ത് പ്രജകൾക്ക് ധനം ദാനം ചെയ്യും, ഏറ്റവും ആ സമൃദ്ധികാലത്ത് പ്രജകളിൽ നിന്ന് ധനം സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ സൂര്യനുമായി ഇദ്ദേഹത്തിനുള്ള സാദൃശ്യം ഇതാണ്. പിന്നെ തിദിക്ഷത്യക്രമം വൈന്യ ഉപര്യാക്രമതാമവി ഭൂതാനം കരുണശ്വതാർത്ഥാനം ക്ഷിതിവൃത്തിമാൻ. ബുദ്ധിമുട്ടുന്ന ആളുകൾ, ആർത്താനാം ഭൂതാനാം, ദുഃഖിച്ചിരിക്കുന്ന പ്രജകളുടെ, ഭൂതങ്ങളുടെ നേരെ ശശ്വത് കരുണഹ ക്ഷിതിവൃത്തിമാൻ, എപ്പോഴും കാരുണ്യമുള്ളവനായിരിക്കും, ഭൂമിയുടെ സ്വഭാവമുള്ളവനായിരിക്കും. സൂര്യനെ പോലെ പറഞ്ഞു, അതേപോലെ ക്ഷമയുള്ളവനായിരിക്കും ഈ വേനപുത്രൻ വൈന്യൻ. ഉപരി ശിരസിൽ ആക്രമതാം അപി, ആക്രമിക്കുന്നവരുടെയും അതിക്രമത്തെ ക്ഷമിക്കും. ഭൂമിയെപ്പോലെ ക്ഷമാശീലനായിരിക്കും ഇദ്ദേഹം. കാൽകൊണ്ട് ശിരസിൽ ചവിട്ടുന്നവരോട് പോലും ക്ഷമ കാണിക്കും, തിദിക്ഷ കാണിക്കും. അതുകൊണ്ട് ഭൂമിയുടെ അംശവും ഇദ്ദേഹത്തിലുണ്ട്. സൂര്യൻ്റെ അംശമുണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഭൂമിയുടെ അംശം. ദേവേ വർഷത്യസൗ ദേവോ നരദേവവ പുർഹരി കൃച്ഛ്രപ്രാണ പ്രജാഹ്യേഷ രക്ഷിഷ്യത്യഞ്ജസേന്ദ്രവൽ. ഇവിടെ അവർഷതി സതി, വർഷിക്കാതിരിക്കുമ്പോൾ കൃച്ഛ്രപ്രാണ, കഷ്ടപ്പെട്ട് ആ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജീവികൾക്ക്, ആ പ്രജകളെ, നരദേവ വപു രാജശരീരത്തെ സ്വീകരിച്ചിരിക്കുന്ന ഹരി ഏഷ, ഹരിയായ ദേഹം, സക്ഷൽ ശ്രീഹരിയായ ദേഹം, ഇന്ദ്രവൽ അഞ്ജസ രക്ഷിഷ്യതി, ഇന്ദ്രനെ പോലെ മഴ പെയ്യിച്ച് രക്ഷിക്കും. അപ്പോൾ വർഷാധിപതിയാണ് ദേവേന്ദ്രൻ. ഇദ്ദേഹവും അതെ, ജനങ്ങൾക്ക് വർഷം ആ മഴ വേണ്ട സമയത്ത് മഴ കൊടുക്കും. ശ്രീഹരിയുടെ അംശമാണ് ഇദ്ദേഹം. അതുകൊണ്ട് ഇന്ദ്രാംശവും ഇദ്ദേഹത്തിലുണ്ട്. സൂര്യാംശം, ഭൂമിയുടെ അംശം, ഇന്ദ്രാംശം. അടുത്തതോ, അപ്യായത്യസൗലോകം വദനാമൃതമൂർത്തിന സാനുരാഗാവലോകേന വിശദസ്മിതചാരുണ. വിശദസ്മിതചാരുണ, ശുദ്ധമായ ഏറ്റവും മനോഹരമായ പുഞ്ചിരി കൊണ്ട് സാനുരാഗാവലോകേന, അനുരാഗത്തെ സൂചിപ്പിക്കുന്ന കടാക്ഷത്തോടുകൂടിയ ഇദ്ദേഹം വദനാമൃതമൂർത്തിന മുഖചന്ദ്രനെ പോലെ ലോകത്തെ ആനന്ദിപ്പിക്കും. ചന്ദ്രാംശവും രാജാവിലുണ്ടെന്ന് കാണിക്കുന്നു. ചന്ദ്രനെ പോലെ പുഞ്ചിരി തൂകിക്കൊണ്ട് നിൽക്കുന്നു. ചന്ദ്രികയാകുന്ന ആ കടാക്ഷം എല്ലാവർക്കും അദ്ദേഹം കൊടുക്കുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ മുഖത്തെ ദർശിച്ചാൽ തന്നെ ലോകം ചന്ദ്രദർശനത്തിൽ എന്നതുപോലെ സന്തോഷിക്കും. അതുകൊണ്ട് ഇദ്ദേഹത്തിൽ ചന്ദ്രാംശമുണ്ട്. പിന്നെ വരുണാംശമുണ്ട് എന്നാണ് അടുത്തതിൽ പറയുന്നത്. അവ്യക്തവന്മേഷ നിഗൂഢകാര്യോ ഗംഭീരവേധ ഉപഗുപ്തവിത്ത അനന്തമാഹാത്മ്യഗുണൈകധാമ പ്രഥുപ്രചേത ഇവ സംവൃതാത്മാ. അവ്യക്തവർമ്മ, വ്യക്തമല്ലാത്ത മാർഗത്തോടുകൂടിയ, ഏറ്റവും മറയ്ക്കപ്പെട്ടിരിക്കുന്ന കാര്യത്തോടുകൂടിയവനായതുകൊണ്ട് ഗംഭീരവേധ, അഗാധമായ കാര്യത്തെ ചെയ്യുന്നു. ഉപഗുപ്ത വിത്ത, സംരക്ഷിക്കപ്പെട്ട ധനത്തോടുകൂടി. അനന്ത മാഹാത്മ്യ ഗുണൈകധാമ, അപരിച്ഛിന്നമായ മാഹാത്മ്യത്തിനും ഗുണങ്ങൾക്കും സ്ഥാനമായിരിക്കുന്ന ഏഷ പ്രഥു, ഈ പ്രഥു ചക്രവർത്തി, പ്രചേത ഇവ വരുണൻ എന്നതുപോലെ സംവൃതാത്മാ, ആ അമറയ്ക്കപ്പെട്ട ആത്മാവോടുകൂടിയവനാണ്. അപ്പോൾ വരുണാംശവും ഇദ്ദേഹത്തിലുണ്ട് എന്ന് പറയുന്നു. ഇദ്ദേഹത്തിൻ്റെ വഴി എന്താണെന്ന് മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കില്ല, എന്താണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളതെന്ന് അറിയാൻ സാധിക്കില്ല. വരുണൻ അങ്ങനെയാണ്, വരുണനെപ്പോലെ പുറമേ പ്രകാശിക്കപ്പെടാതെ ആ സ്വരൂപത്തോടുകൂടിയവനാണ്. അപ്പോൾ വരുണാംശവുമുണ്ട് പൃഥുവിൽ. ദുരാസദോ ദുർവിഷഹ ആസന്നോപി വിദൂരവൽ നൈവാഭിഭവിതം ശക്യോ വേനാരണ്യുദ്ധിതോനല. അടുത്തതായിട്ട് പറഞ്ഞു അഗ്നിയുമായിട്ടുള്ള സാദൃശ്യം. വേനാരണ്യുദ്ധിത, വേനനാകുന്ന അരണിയിൽ നിന്നുണ്ടായ അനലഹ, അഗ്നിയാണ് ഇദ്ദേഹം അല്ലേ. വേനനെ മഥനം ചെയ്തപ്പോഴാണ് ഇദ്ദേഹം ഉണ്ടായത്. അതുകൊണ്ട് തിരസ്കരിക്കാൻ ന ശക്യ ഏവ, ആർക്കും ഇദ്ദേഹത്തെ തിരസ്കരിക്കാൻ സാധിക്കില്ല. ആസന്ന അപി, സമീപസ്ഥനാണെങ്കിലും വിദൂരസ്ഥനെ പോലെ, ദൂരസ്ഥനെ പോലെ ദുർവിഷഹ, സഹിക്കാൻ കഴിയാത്തവനും
അതിക്രമിക്കാൻ കഴിയാത്തവനുമാണ്. അതുകൊണ്ട് ഇദ്ദേഹം അഗ്നിക്ക് തുല്യനാണ്. ശത്രുക്കൾക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കില്ല. അഗ്നിയുടെ അടുത്തേക്ക് അങ്ങനെയാണല്ലോ, ഇദ്ദേഹം വിടുന്ന ശസ്ത്രവർഷത്തെ ശത്രുക്കൾക്ക് സഹിക്കാനും സാധിക്കില്ല. അരികത്താണെങ്കിലും ശത്രുക്കൾക്ക് അടുക്കാൻ കഴിയാത്തതുപോലെ ദൂരസ്ഥന് തുല്യമാണ് ഈ അവസ്ഥ. ആർക്കും ഇദ്ദേഹത്തെ മറികടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അഗ്നിയുമായി ഇദ്ദേഹത്തിന് സാദൃശ്യമുണ്ട്. അന്തർബഹിഷ്ടഭൂതാനം പശ്യൻ കർമാണി ചാരണൈ ഉദാസീന ഇവാധ്യക്ഷോ വായുരാത്മേവദേഹിനാം. ഇനി വായുവുമായിട്ട് എന്താ അദ്ദേഹത്തിൻ്റെ സാദൃശ്യം എന്നാണെങ്കിൽ, ഭൂതാനം അന്ത ബഹി കർമാണി ചാരണൈ പശ്യൻ, ഭൂതങ്ങളുടെ പ്രജകളുടെ അകത്തും പുറത്തുമുള്ള കാര്യങ്ങളെ കർമ്മങ്ങളെ ചാരന്മാർ ഭൃത്യന്മാർ വഴി അദ്ദേഹം കാണും. അധ്യക്ഷായി വ സാക്ഷി എന്നതുപോലെ ഉദാസീന ഉദാസീനായിരിക്കുന്ന ഇദ്ദേഹം ദേഹികളുടെ ആത്മാവായുവ ആത്മാവായിരിക്കുന്ന വായു എന്നതുപോലെയാണ് എന്ന് പറയുന്നു. വായുവാംശം രാജാവിലുണ്ട്. സകല പ്രാണികളുടെയും ഉള്ളുകൊണ്ടും പുറംകൊണ്ടും ആരംഭിക്കുന്ന കർമ്മങ്ങളെ ചാരന്മാർ വഴി അറിയും. ഉദാസീനനായിരിക്കുന്ന ഇദ്ദേഹം പ്രാണികളുടെ ഉള്ളിലും പുറത്തും വ്യാപരിക്കുന്ന ആ സൂത്രാത്മാവായ വായുവിനെ പോലെയാണ് എന്ന് അടുത്തതായിട്ട് സ്തുതിച്ചു. നാദണ്ഡ്യം ദണ്ഡയത്യേഷ സുതമാത്മദ്വിഷാമപി ദണ്ഡയത്യാത്മജമപി ദണ്ഡ്യം ധർമ്മപഥേ സ്ഥിത. അടുത്തതായിട്ട് പറഞ്ഞു, യമധർമ്മനെ പോലെയാണ് ഇദ്ദേഹം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? ധർമ്മം തെറ്റാതെ പ്രജകളെ രക്ഷിക്കും. ഇദ്ദേഹം ശിക്ഷാർഹനല്ലാത്തൊരാള് തൻ്റെ ശത്രുവിൻ്റെ പുത്രനാണെങ്കിൽ പോലും അവനെ ശിക്ഷിക്കില്ല. കാരണം എന്താ? അവൻ തെറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ തെറ്റ് ചെയ്തവനാണെങ്കിലോ, തൻ്റെ പുത്രനാണെങ്കിൽ പോലും അവനെ ശിക്ഷിക്കും. ശത്രുപുത്രൻ സ്വപുത്രൻ രണ്ടുപേരും രാജാവിന് തുല്യനാണ് എന്ന് പറയുകയാണ്. അതാണ് ഈ യമധർമ്മന്റെ പ്രത്യേകത. ധർമ്മപഥേ സ്ഥിത, ധർമ്മപഥത്തിൽ സ്ഥിതനായിരിക്കുന്ന ഒരാള് തന്നെ ദ്വേഷിക്കുന്നവരുടെ ആത്മദ്വിഷാം സുതാമപി, തന്നെ ശത്രുവിൻ്റെ മകനാണെങ്കിൽ പോലും അയാളെ ദണ്ഡിക്കില്ല, മറിച്ച് തൻ്റെ മകനാണെങ്കിലും തെറ്റ് ചെയ്താൽ അയാളെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അസ്യാ പ്രതിഹതം ചക്രം പ്രധോരാമാനസാചലാൽ വർത്തതേ ഭഗവാനർക്കോ യാവത്തപതി ഗോഗണൈ. പിന്നെ പറഞ്ഞു, പൃഥുമഹാരാജാവിൻ്റെ ആജ്ഞയും സൈന്യവും രഥചക്രവും ഭഗവാൻ സൂര്യരശ്മികൾ കൊണ്ട് ഏതു ഭാഗം വരെ വ്യാപിക്കുകയോ ആ മാനസപർവ്വതം വരെ, പൃഥോരാമ അനസാചലാൽ, അതുവരെ തടസ്സമില്ലാതെ പോകുന്നതാണ്. അപ്പോൾ സൂര്യൻ ആ ഭഗവാൻ അർക്കഹ സൂര്യൻ ഗോഗണൈഹി രശ്മി സമൂഹങ്ങൾ കൊണ്ട് എവിടെ വരെ പ്രകാശിക്കുവോ അവിടെ വരെ മാനസപർവ്വതം വരെ പ്രവർത്തിക്കും ഇദ്ദേഹത്തിൻ്റെ ചക്രം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെയൊക്കെ പോകാൻ സാധിക്കുമെന്നാണ്. രഞ്ജയിഷ്യതി യല്ലോകമയമാത്മവിചേഷ്ടിതൈ അഥാമുമാഹുരാജാനം മനോരഞ്ജനകൈ പ്രജാ. ഈ ലോകത്തെ തന്നിൽ അനുരഞ്ജിപ്പിക്കുന്ന ധർമ്മപരിപാലന പ്രവൃത്തികൾ കൊണ്ട് സന്തോഷിപ്പിക്കും. അതുകൊണ്ട് പ്രജകൾ ഇദ്ദേഹത്തെ രാജാവ് എന്ന് വിളിക്കും. രഞ്ജയതി ഇതി രാജ എന്നാണ്. ഇദ്ദേഹത്തിൽ രാജശബ്ദം ഏറ്റവും അർത്ഥവത്താണെന്ന് പറയുകയാണ്. ലോകത്തെ മുഴുവൻ രഞ്ജിപ്പിക്കും സന്തോഷിപ്പിക്കും തൻ്റെ ആ പ്രവൃത്തികളെ കൊണ്ട് എന്നാണ്. അതുകൊണ്ട് ഇദ്ദേഹം അക്ഷരാർത്ഥത്തിൽ രാജാവായിരിക്കും. ദൃഢവ്രത സത്യസന്ധോ ബ്രഹ്മണ്യോ വൃദ്ധസേവക ശരണ്യ സർവഭൂതാനാം മാനദു ദീനവത്സല. ഇദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ പിന്നീട് പറഞ്ഞു. ദൃഢവ്രത, ദൃഢമായ വ്രതത്തോടുകൂടിയവൻ. സത്യസന്ധൻ. ബ്രഹ്മണ്യ, ബ്രാഹ്മണരിൽ ഭക്തിയുള്ളവൻ. വൃദ്ധസേവക, പ്രായമായവരെ സേവിക്കുന്നവർ. സർവഭൂതാനാം ശരണ്യ, എല്ലാവർക്കും ശരണം പ്രാപിക്കാൻ യോഗ്യൻ, മാനത്തെ നൽകുന്നവൻ. ദീനവത്സല, ദീനന്മാരിൽ വാത്സല്യമുള്ള ആള്. പിന്നെയോ, മാതൃഭക്തി പരസ്ത്രീഷു, പരസ്ത്രീഷു മാതൃഭക്തി, അന്യസ്ത്രീകളെ അമ്മയെപ്പോലെ ഭക്തിയുള്ളവനായിരിക്കും, അമ്മയെപ്പോലെ കാണുമെന്നാണ്. പത്നിയാമർദ്ധ ഇവാത്മന, ഭാര്യയിൽ ആത്മന അർദ്ധേ ഇവ, തൻ്റെ ശരീരാർത്ഥം എന്നതുപോലെ ഭാര്യയെ കാണും. പ്രജാസു പിതൃവത്സ്നിഗ്ധ, പ്രജകളോ ആ പ്രജകളോട് ഒരച്ഛൻ എന്നതുപോലെ പെരുമാറും. കിങ്കരോ ബ്രഹ്മവാദിനം, ബ്രഹ്മവാദിനം വേദം അറിയുന്നവരുടെ
ദാസനായിരിക്കും ഇദ്ദേഹം. ദേഹിനാമാത്മവൽപ്രേഷ്ഠ സുഹൃദാം നന്ദിവർദ്ധന മുക്തസംഗ പ്രസംഗോയം ദണ്ഡപാണിരസാധുഷു. ദേഹിനാം, ദേഹമുള്ളവർക്ക് ആത്മാവ്, പ്രേഷ്ഠ പരമപ്രേമുള്ളവനും, സുഹൃദാം സുഹൃത്തുക്കൾക്ക് സുഖത്തെ വർദ്ധിപ്പിക്കുന്നവനും, നന്ദിവർദ്ധന മുക്തസംഗപ്രസംഗ സംഘമുപേക്ഷിച്ചവരിൽ പ്രത്യേകമായ സംഘമുള്ളവനും, അസാധുഷു ദണ്ഡപാണി ഇവ സജ്ജനങ്ങളല്ലാത്തവരിൽ ദുർജനങ്ങളിൽ അന്തകൻ എന്നതുപോലെയും ഇരിക്കും ഇദ്ദേഹം. അപ്പോ അദണ്ഡ്യനെ ദണ്ഡിക്കുകയില്ല എന്ന് മുമ്പ് പറഞ്ഞു, പക്ഷപാതമില്ലായ്മ. അസാധുഷു ദണ്ഡപാണിരുവ എന്നതുകൊണ്ട് അപരാധികളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല, അവരെ തീർച്ചയായും ശിക്ഷിക്കുക തന്നെ ചെയ്യും. അയം തു സാക്ഷാൽ ഭഗവാൻ സ്ത്രധീശ കൂട്ടസ്ഥ ആത്മാ കലയാവതീർണ യസ്മിന്ന വിദ്യാരചിതം നിരർത്ഥകം പശ്യന്തി നാനാർത്ഥമഭി പ്രതീതം. ഇവിടെ അജ്ഞാനം കൊണ്ട് കൽപ്പിക്കപ്പെട്ട പരമാർത്ഥം എന്നതുപോലെ പ്രകാശിക്കുന്ന ഈ കാണപ്പെടുന്ന നാനാത്വം ആരിലില്ലയോ, ആരിലാ പ്രഥുമഹാരാജ്, അവനില്ല എന്നാണ്. സത്വാദി ഗുണത്രയങ്ങളുടെ നിയന്താവും നിർവികാരനും കൂടസ്ഥനും അന്തര്യായുമ്യായിരിക്കുന്ന ഭഗവാന്റെ അംശത്തോടുകൂടി ഇദ്ദേഹം അവതരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അജ്ഞാനം കൊണ്ട് കൽപ്പിക്കപ്പെട്ട പരമാർത്ഥമെന്ന് പ്രകാശിക്കുന്ന ഈ നാനാത്വം അദ്ദേഹത്തെ ബാധിക്കില്ല. അദ്ദേഹം എല്ലാത്തിനെയും ഏകമായി കാണുന്ന ആളാണ്. അയം ഭുവോ മണ്ഡലമോദയോദ്രേർഗോപ്തൈകവീരോ നരദേവനാഥ ആസ്ഥായ ജൈത്രം രഥമാത്ത ചാപ പര്യസ്യതേ ദക്ഷിണതോ യഥാർക്ക ഏകവീര. ഭഗവാന്റെ അംശാവതാരം, അതിന്റെ പ്രയോജനം പറയാണ്. നിസ്തുല്യ പരാക്രമശാലിയാണ് നരദേവനാഥ, രാജാക്കന്മാരുടെ നാഥനാണ്, അവരെ രക്ഷിക്കുന്നവനാണ്, ചക്രവർത്തിയാണ് ഇദ്ദേഹം. ആത്തചാപ, ചാപത്തെ ധരിച്ചവനാണ്. അതേപോലെ തന്നെ പറഞ്ഞു, ഓദയാദ്രി ഉദയപർവ്വതം മുതൽക്കുള്ള ഭൂമണ്ഡലം, ഭൂമണ്ഡലത്തെ രക്ഷിക്കും. അർക്ക യഥ സൂര്യൻ എന്നതുപോലെ ദക്ഷിണത പര്യസ്യതയെ വലതുഭാഗമായിട്ട് സഞ്ചരിക്കും. അപ്പോ എപ്പോഴും കയ്യിൽ ചാപബാണങ്ങളെ പിടിച്ച് ജയപ്രദമായ തേരിലിരുന്ന് സൂര്യനെ പോലെ വലത്തുഭാഗമായിട്ട് ഭൂപ്രദക്ഷിണം ചെയ്യും. ഉദയപർവ്വതം മുതൽ ഭൂമണ്ഡലത്തെ ധർമ്മപ്രകാരം പരിപാലിക്കും ഇദ്ദേഹം എന്നാണ്. അസ്മൈ നൃപാലാകില തത്ര തത്ര ബലിം ഹരിഷ്യന്തി സലോകപാല മംസ്യന്ത ഏഷാം സ്ത്രീയ ആദിരാജ ചക്രായുധം തദ്യശൗദ്ധരന്ത്യ. ലോകരക്ഷാർത്ഥം ഈ ജയരഥത്തിലെ ജൈത്രരഥത്തിലിരുന്ന് ഭൂപ്രദക്ഷിണം ചെയ്യുന്ന സമയം പൂർവാദി ദിക്കുകളിൽ ഈ ചക്രവർത്തി എത്തുമ്പോൾ ആ ദിക്കിൻ്റെ അധിപനായ ദിക്പാലൻ, അവിടെ പരിപാലിക്കുന്ന സാമന്തരാജാക്കന്മാരൊക്കെ ഇദ്ദേഹത്തിന് ബലിം ഹരിഷ്യന്തി കപ്പത്തെ സമർപ്പിക്കും എന്നാണ്. ഈ മഹാരാജാവിൻ്റെ കീർത്തിയെക്കുറിച്ച് ഗാനം ചെയ്യും ആര്? ആ രാജപത്നിമാര്. ആദിരാജാവായിട്ട് അവതരിച്ച ചക്രായുധനാണ്, ചക്രായുധം തദ്യശ ഉദ്ധരന്ത്യ. ആദിരാജം ചക്രായുധം, ആദിരാജാവായ ചക്രായുധൻ എന്ന് മംസ്യന്ത എല്ലാവരും അറിയും എന്ന് പറയുന്നു. അയം മഹീം ഗാം ദുദുഹേധിരാജ പ്രജാപതിർവൃത്തികര പ്രജാനാം യോ ലീലയാദ്രീൻ സ്വശരാസകോട്യ ഭിന്ദൻ സമാം ഗാമകരോദ്യധേന്ദ്ര. ഈ ചക്രവർത്തി ഭൂമിയെ എങ്ങനെ ആ രക്ഷിക്കുന്ന സമ്പ്രദായത്താണ് പിന്നെ പറയുന്നത്. ഇദ്ദേഹം പ്രജകൾക്ക് വേണ്ടുന്ന ഉപജീവന ദ്രവ്യങ്ങളെ സമ്പാദിച്ച് അവരെ വേണ്ട പോലെ രക്ഷിക്കാനായിട്ട് പശുരൂപത്തെ ധരിച്ച ഭൂമിയെ കറക്കും എന്ന് അവിടെ പറഞ്ഞു. ഗോദോഹനം ചെയ്യും ഇദ്ദേഹം. അയം മഹീം ഗാം ദുദുഹേധിരാജ, ഈ ഭൂമിയെ അദ്ദേഹം കറക്കും. പിന്നെയോ ഇന്ദ്രൻ വജ്രായുധം കൊണ്ടതുപോലെ തൻ്റെ വില്ലിൻ്റെ അഗ്രം കൊണ്ട് പർവ്വതാദികളെ തട്ടിനിരത്തി ഭൂമിയെ സമപ്രദേശമാക്കി മാറ്റും. അങ്ങനെയാണ് സ്വശരാസകോട്ട്യ, തൻ്റെ വില്ലിൻ്റെ അഗ്രം കൊണ്ട് ലീലയാ അദ്രിൻ ഭിന്ദൻ, ലീലയായിട്ട് ഒരു കളിയായിട്ട് പർവ്വതങ്ങളെ തകർത്ത് ഗാം സമാം അകരോൾ, ഭൂമിയെ സമതലമാക്കി മാറ്റും. വിസ്ഫൂർജയന്നാജകവം ധനുസ്വയം യഥാചരൽ ക്ഷ്മാമ വിഷഹ്യമാജൗ
തദാനിലില്ലുർദിശി ദിശ്യത സന്തോ ലാംഗൂലമുദ്യമ്യ യഥാ മൃഗേന്ദ്ര. ഈ ചക്രവർത്തിയെ നേരിട്ട് എതിർക്കാൻ ലോകത്തിൽ ആർക്കും സാധിക്കില്ല അല്ലേ. സിംഹം വാലുയർത്തി അലറിക്കൊണ്ട് കാട്ടിൽ സഞ്ചരിക്കുമ്പോൾ മറ്റ് മൃഗങ്ങൾ ഓടിപ്പോവും. തഥാ നില്ലുലുർദിശി ദിശ്യസന്തോ ലാംഗൂലമുദ്യമ്യ യഥാ മൃഗേന്ദ്ര. അങ്ങനെ ഈ വിരാഗ്രഗണ്യൻ തൻ്റെ ധനുസ് ആ ടങ്കാര ശബ്ദം മുഴക്കിക്കൊണ്ട് ആ ഞാണിങ്ങനെ വലിച്ചുവിടുമ്പോൾ ആ നാദശ്രവണത്തിൽ തന്നെ രാജ്യദ്രോഹികൾ അവിടുന്ന് പാഞ്ഞ് പോവും എന്നാണ്, പാഞ്ഞു ഒളിക്കും എന്നാണ്. ഏഷോ അശ്വമേധാൻ ശതമാജഹാര, ഇദ്ദേഹം ശതം അശ്വമേധാൻ ആജഹാര, 100 അശ്വമേധയാഗങ്ങൾ നടത്തും. സരസ്വതി പ്രാദുരഭാവി യത്ര, സരസ്വതി നദി യാതൊരിടത്താണോ ഉത്ഭവിച്ചത് ചരമേ വർത്തമാനേ അവസാനത്തേത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശതക്രതു പുരന്തരഹ, 100 അശ്വമേധം ചെയ്തിട്ടുള്ള ഇന്ദ്രൻ, അപ്പോഴത്തെ ആ മന്വന്തരത്തിലെ ഇന്ദ്രൻ പുരന്തരൻ, തസ്യ ഹയം യാതൊരുവന്റെ കുതിരയെ അഹാരിഷിയിൽ അപഹരിക്കുകയും ചെയ്യും. സരസ്വതി നദി ഉത്ഭവിക്കുന്ന സ്ഥാനത്തിൽ ഇദ്ദേഹം 100 അശ്വമേധയാഗം, 100-ാമത്തെ അശ്വമേധയാഗം നടത്തുമ്പോഴാണ് ഇന്ദ്രൻ, ആ സന്ദർഭത്തിലെ ഇന്ദ്രന്റെ പേരാണ് പുരന്തരൻ. അദ്ദേഹം 100 അശ്വമേധം നടത്തി കഴിഞ്ഞാൽ എന്താവും, ശതക്രതു എന്ന് പേര് കിട്ടും. ആ 100 അശ്വമേധം നടത്തിയാൽ പ്രഥു തൻ്റെ സ്ഥാനം തട്ടിപ്പറിക്കുവോ എന്ന് വിചാരിച്ച് 100-ാമത്തെ യാഗം മുടക്കാൻ ആ യാഗകുതിരയെ യാഗപശുവിനെ അപഹരിക്കും എന്നും പറഞ്ഞു. ഏഷസ്വസത്മോഭവനെ സമേത്യ സനൽകുമാരം ഭഗവന്തമേകം ആരാധ്യ ഭക്ത്യാലഭതാമലം തജ്ഞാനം യതോ ബ്രഹ്മപരം വിദന്തി. തൻ്റെ രാജധാനിയുടെ സമീപത്തുള്ള പൂങ്കാവിൽ വെച്ച് സ്വസത്മോപവനെ, തൻ്റെ രാജധാനിയുടെ സമീപത്തുള്ള പൂങ്കാവിൽ ഭഗവന്തം ഏകം സനൽകുമാരം, ഭഗവാനും ഏകനുമായ സനൽകുമാരനെ പൂജിച്ച് ഭക്തി ആരാധ്യ ഭക്തിപൂർവം പൂജിച്ച് അമലം തജ്ഞാനം നിർമ്മലമായ ജ്ഞാനത്തെ അലഭത ലഭിക്കും, യാതൊന്നിൽ നിന്ന് പരബ്രഹ്മത്തെ അറിയുന്നു, ആ പരബ്രഹ്മത്തെ അറിയുന്ന തത്വജ്ഞാനത്തെ അദ്ദേഹം സ്വീകരിക്കും. തത്ര തത്ര ഗിരസ്താസ്ത ഇതി വിശ്രുത വിക്രമ ശ്രോഷ്യത്യാത്മാശ്രിതാഗാഥ പൃഥു പൃഥു പരാക്രമ. ഇങ്ങനെ ലോകത്തിലെങ്ങും വ്യാപിച്ച പരാക്രമങ്ങളോടുകൂടിയ ഈ പൃഥു ചക്രവർത്തി സഞ്ചരിക്കുന്ന ദിക്കുകളിൽ തന്നെ ആശ്രയിച്ച് മഹാകവികൾ നിർമ്മിച്ചിട്ടുള്ള പ്രബന്ധ കീർത്തനങ്ങളെ കേൾക്കും. അദ്ദേഹത്തിനെ കുറിച്ച് കവികൾ വളരെ മനോഹരമായിട്ടുള്ള കീർത്തനങ്ങളും കാവ്യങ്ങളും പ്രബന്ധങ്ങളൊക്കെ രചിക്കും. അതൊക്കെ കേൾക്കാനും ഇദ്ദേഹത്തിന് കഴിയും എന്നാണ്. ദിശോ വിജിത്യാ പ്രതിരുദ്ധ ചക്ര സ്വതേജസോൽപാടിത ലോകശല്യ സുരാസുരേന്ദ്രൈരുപഗീയമാന മഹാനുഭാവോ ഭവിത പതിർഭുവ. പൃഥുവിൻ്റെ പരാക്രമത്തെ ആ പ്രഭാവത്തെ വർണ്ണിച്ച് അവിടെ ഉപസംഹരിക്കുകയാണ്. ഈ മഹാരാജാവ് സാമന്താന്മാരെ മുഴുവൻ ജയിക്കും, ചക്രവർത്തിയായിട്ട് തീരും, തൻ്റെ പരാക്രമം കൊണ്ട് ലോകത്തെ ഉപദ്രവിക്കുന്ന ദുർജനങ്ങളെ നിശേഷം മൂലത്തോടുകൂടി നശിപ്പിക്കും, പിന്നെയോ ദേവന്മാരിലും അസുരന്മാരിലും അധിപന്മാരായിരിക്കുന്നവരാൽ കീർത്തിക്കപ്പെടും അദ്ദേഹം. അങ്ങനെ ലോകപാലനായിട്ട് അദ്ദേഹം മാറും. ഭുവപ്പതി ഭവിത, ഭൂമിയുടെ പാലകനായിട്ട് മാറും അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ 16-ാമത്തെ അധ്യായം ആവിഷ്ടഗുണനിരൂപണം എന്നാണ്, കാമപ്രകരണത്തിൽ ആവിഷ്ടഗുണനിരൂപണം എന്ന 16-ാമത്തെ അധ്യായം അവിടെ ഉപസംഹരിക്കുന്നത്. നാളെ 17-ാമത്തെ അധ്യായത്തോടുകൂടി നമുക്ക് ഈ ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരോപാസന തുടരാൻ ഭഗവാൻ അനുവദിക്കട്ടെ. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദു മാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ സമസ്താ തുൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാക് ഭവേൽ ഹരി ഓം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേധവ ചരണയുഗം പവനപുരേശാരാധാ കൃഷ്ണ ശരണം മേധവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേധവ ചരണയുഗം ചോറ്റാണിക്കരവാഴും ദേവി ശരണം മേധവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേധവ ചരണയുഗം ഹരിഹര പുത്ര ആശ്രിത മിത്ര ശരണം മേധവ ചരണയുഗം ഭൂഷിക വാഹന മോദക ഹസ്ത ശരണം മേധവ ചരണയുഗം ഗുരുനാഥഗുണപരിപൂർണ മേധവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേധവ ചരണയുഗം ഗുരുഭവനപുരേശാരാധാ കൃഷ്ണ ശരണം മേധവ ചരണയുഗം.